ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് ആ സ്വഹാബി വന്ന് പരാതി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് കുറെ രക്തബന്ധുക്കളുണ്ട് നബിയേ, എനിക്ക് കുറെ കുടുംബക്കാരുണ്ട് നബിയേ, അസിലോ അവരോട് ഞാൻ ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുമ്പോ അവർ എന്നോട് ബന്ധം മുറിച്ചു മാറ്റുകയാണ് നബിയേ, അവർക്ക് ഞാൻ ഉപകാരം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ വയുസിയോ അവരെന്നെ ഉപദ്രവിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഞാൻ അവരെ സഹായിക്കാൻ ആഗ്രഹിച്ചാൽ വയലിമോ അവരെന്നോട് അക്രമവാസനയോടെ പെരുമാറുകയാണ് നബിയേ. പല പ്രാവശ്യം അവരുടെ വീട്ടിലേക്ക് പോയി അവനോട് സലാം പറയുകയും അവരോട് സഹകരണം പ്രഖ്യാപിക്കുകയും അവന് ഞാൻ ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടോ അവർ എന്നോട് ധാർഷ്ട്യ സ്വഭാവത്തോടെ പെരുമാറുകയാണ് റസൂലേ. അതുകൊണ്ട് ഞാനും അതുപോലെ പ്രവർത്തിക്കട്ടെയോ നബിയേ. എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു, ഞാൻ അങ്ങോട്ട് പോയി സലാം പറഞ്ഞു, മടക്കുന്നില്ല. 2 കിലോ ഓറഞ്ച് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്തു, എടുത്തു ഒറ്റയേറി. ഞാൻ പോയി കാളിമ്പല്ലടിച്ചു, കഥക തുറന്നു, ഞാൻ പല നിലയ്ക്ക് മാർക്കറ്റിൽ വെച്ച് കണ്ടു, ജംഗ്ഷനിൽ വെച്ചുകൊണ്ട്, ബസ് സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട്, ബന്ധം മുറിഞ്ഞു, ഇനി മേലിൽ എന്നെ ഇക്കാന്ന് വിളിക്കരുത്, എന്റെ മയ്യത്ത് പോലെ നിസ്കരിക്കാൻ വരരുത്. അങ്ങോട്ട് പോയി നോക്കി പല പ്രാവശ്യവും സഹകരിക്കുന്നില്ല നബിയെ. ഞാനും അങ്ങനെ തന്നെ പ്രവർത്തിക്കട്ടെയോ, ഞാനും അങ്ങനെ തന്നെ ചെയ്യട്ടെ, എന്നോട് അങ്ങനെയൊക്കെ നിസ്സഹകരണം പ്രഖ്യാപിക്കുമ്പോ ഞാനും അദ്ദേഹത്തോട് അതേപോലെ നിസ്സഹകരണം പ്രഖ്യാപിക്കട്ടെയോ. നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടാവുമല്ലോ, എന്റെ ഹക്ക് എന്റെ കടമ എന്ന നിലയിൽ ഞാൻ പോയി ചോദിച്ചു സംസാരിച്ചു, പക്ഷേ വഴങ്ങുന്നില്ല. പിന്നെന്തിനാ അവന്റെ കൈ കാലം പിടിക്കാൻ ഞാൻ പോണം? അവൻ അഹങ്കാരി, അവൻ പോട്ടെ, ഇനി അവന്റെ കൈ കാലം പിടിക്കാൻ ഞാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ല. നമ്മൾ ആരുടെ വാക്ക് കേൾക്കും? നമ്മുടെ കരളിന്റെ കാതലായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ നാമാക്കി മാറ്റി നമുക്ക് നാളെ വെള്ളം വാങ്ങിത്തന്ന് നമ്മളെ ശഫാഅത്ത് ചെയ്ത് നമ്മുടെ കണ്ണുനീരൊപ്പിയെടുത്ത് നമ്മളെ നാളെ നമ്മൾ നാളെ സിറാത്ത് എന്ന പാലത്തിലൂടെ കയറുമ്പോ അല്ലാഹുവേ എന്റെ ഉമ്മത്തികളുടെ പാദം നീ ഉറപ്പിച്ച് നിർത്തണമേ എന്ന് ആ സിറാത്തിന്റെ താഴ്ഭാഗത്തിരുന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന ലോകത്തിന്റെ മുത്തായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിനെ നമ്മൾ സ്വീകരിക്കുവോ, ഈ മരക്കോന്തന്റെ വാക്ക് സ്വീകരിക്കുവോ? ആരുടെ വാക്ക് സ്വീകരിക്കുക? റസൂൽ പറഞ്ഞു, ഇല്ല. അവൻ വിവരമില്ലാത്തവൻ, അവൻ അങ്ങനെ പ്രവർത്തിക്കട്ടെ, അല്ല നീ അങ്ങനെ ചെയ്യരുത്. ജുദ് ബിൽ ഫളിലി വഹ്സിൻ ഇലൈഹിം വസ്ൽഹും, നീ അവനുമായി സഹകരിക്കണം, അവർക്ക് നീ നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കണം, നീ അവർക്ക് നന്മകൾ ചെയ്ത് അവരോട് സഹകരണം പുലർത്തിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള കാരുണ്യവും റഹ്മത്തും സമാധാനവും സഹായവും സംരക്ഷണവും സന്തോഷവും സഹാനുഭൂതിയും നിനക്ക് അള്ളാഹു ഇറക്കിക്കൊണ്ടേയിരിക്കും. ആ ബന്ധം നീ എന്നു മുറിച്ചു മാറ്റുന്നുവോ അള്ളാഹു അവൻ നിനക്ക് ഇറക്കുന്ന എല്ലാ നന്മകളെയും അവന് മുറിച്ചു മാറ്റും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി അലിയിൽ അളീമി ദിൽ ഫളിലിൽ ജസീം വല്ലുതുഫിൽ അമീം വഅഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു
شهادة تدخلنا دار النعيم وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله نبي الرحمة وسيد الأمة قادة الحق وسادة الخلق وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون صدق الله العظيم اللهم رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم നമ്മൾ ഏതൊരു മഹാനുഭാവന്റെ സ്മരണാർത്ഥമാണോ പരിപാടി സംഘടിപ്പിച്ചത് ഒരുമിച്ച് കൂടിയത് നമുക്കെല്ലാവർക്കും എപ്പോഴും നമ്മുടെ മനസ്സിലൂടെ ഓടി കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് ബദിയാങ്കര ഉസ്താദ് നവർ അള്ളാഹു മർക്കദഹു അള്ളാഹു ആ കബറിനെ വിശാലപ്പെടുത്തുമാറാകട്ടെ മഗ്ഫിറത്ത് മർഹമത്ത് ദറജാത്തുകൾ കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ സഹോദരങ്ങളെ സഹോദരിമാരെ ശിഥിലമാകുന്ന കുടുംബ ബന്ധം എന്നാണ് ഇന്നത്തെ ചർച്ചാ വിഷയം ബന്ധങ്ങൾ തകരുമ്പോൾ ബന്ധങ്ങൾ അകലുമ്പോൾ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുമ്പോൾ ബന്ധങ്ങൾ തകർന്ന് തരിപ്പണമാകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ഇന്ന് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടും അതും ഖിയാമത്തിൻ്റെ അടയാളമാണ് ബന്ധങ്ങൾ മുറിച്ചു മാറ്റല്ലത് ഖിയാമത്തിൻ്റെ അടയാളമാണ് പരസ്പരം കണ്ടാലും മിണ്ടാതിരിക്കുക സലാം പറയാതിരിക്കുക പുഞ്ചിരിക്കാതിരിക്കുക ഒരു സല്ലാപമോ നർമ്മസല്ലാപമോ സുഹൃതമോ പങ്കിടാത്ത നിലയിൽ വിദ്വേഷവും വൈരാഗ്യവും വിഭാഗീയതയുമായി കഴിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം ഒരു പരിചയവും ഇല്ലാത്തതുപോലെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എന്താ സുബേറെ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലല്ലോ എനിക്ക് നമ്മൾ ചോദിക്കുന്ന പോലെ ഒരു പരിചയം ഇല്ലാത്ത പോലെ നമ്മുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സലാം പറയൂല ഒന്ന് കൈ കൊടുക്കൂല ഒരു മുസാഫത്ത് ചെയ്യൂല ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഖിയാമത്തിന് അടയാളമാണ് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഇന്ന മിൻ അശറാതി സ്വാ ഉഖൂഉൽ തനാകുരി ബൈനന്നാസ് ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞതാണ്. വുഖൂഉ തനാക്കുരി ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ വിഭാഗീയതയും വിദ്വേഷവും വെറുപ്പും ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണ്. അവിടെ സ്വന്തമെന്നോ ബന്ധമെന്നോ രക്തബന്ധുക്കളൊന്നും ഒന്നുമില്ല, കണ്ടാലും മിണ്ടൂല, ചിരിക്കൂല, സലാം പറയൂല. വുഖൂഉ തനാക്കുരി ബൈനന്നാസ്, ഇത് ഖിയാമത്തിന്റെ അടയാളമാണ്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഖിയാമത്തിന്റെ അടയാളമാണ്. لا يسلم الرجل الا للمعرفه. പരിചയമുള്ളവർക്ക് സലാം പറയുള്ളൂ, പരിചയമില്ലാത്തവർക്ക് സലാം പറയില്ല. പരിചയമുള്ളവർ ആരാണോ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മളുമായി ബന്ധപ്പെട്ടവർ, നമ്മുടെ ആളുകൾ, നമ്മുടെ കുടുംബക്കാരൻ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകാരൻ അല്ലെങ്കിൽ നമ്മുടെ സംഘടനയിൽപ്പെട്ട ആള്, അവരെ കണ്ടാൽ മാത്രമേ സലാം പറയുള്ളൂ, അല്ലെങ്കിൽ സലാം പറയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം. പരിചയമുള്ളവർക്ക് മാത്രമേ സലാം പറയുള്ളൂ, പരിചയമുള്ളവർക്ക് മാത്രമേ സലാം പറയുള്ളൂ, അല്ലാത്തവർക്ക് സലാം പറയുള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യം, അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ ഖിയാമത്തിന്റെ അടയാളമാണെന്ന് നബിയുന ഷഫീഉന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അങ്ങനെയായി, കുടുംബക്കാരെ കണ്ടാൽ പോലും ഒരു പരിചയമില്ല, സുഹൃത്തുക്കളെ കണ്ടാൽ ഒരു പരിചയമില്ല, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് ബന്ധങ്ങൾ മുറിക്കുക എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ നമസ്കരിക്കുന്നതും ഇബാദത്ത് ചെയ്യുന്നതുമൊക്കെ എന്തിനാണ് സുഹൃത്തുക്കളെ? ആഖിറത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? ഭൗതികമായ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഇബാദത്ത് എടുക്കുന്നത്, ഇവിടെ ഒരുമിച്ച് കൂടുന്നത്, ഈ വഅദ് കേൾക്കാൻ വന്നത്, ഈ നസീഹത്ത് കേൾക്കുന്നത്, ഈ സ്വാലിഹീങ്ങളെ സ്മരിക്കുന്നത്, ഇവരെ ഓർക്കുന്നത്, ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ്? ആഖിറത്തിൽ പുണ്യം കിട്ടാനാണ്. ഭൗതികമായ ലോകത്തൊന്നും കിട്ടാനല്ല, ആഖിറത്തിൽ നമുക്ക് ലക്ഷ്യം വേണം. അവിടെ സ്വർഗം വേണം, അവിടെയാണ് നമുക്ക് ജീവിതം. നമ്മുടെ താവളം അവിടെയാണ്, നമ്മുടെ സങ്കേതം അവിടെയാണ്. അവിടേക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിനാണ് നമ്മൾ ഇവിടെ ഈ ത്യാഗങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ത്യാഗങ്ങളുടെ പേരിൽ നമുക്ക് ആഖിറം നമുക്ക് നഷ്ടമായാൽ തീരാ നഷ്ടത്തിലാണ്. ഉലായിക്കഹുമുൽ ഖാസിറൂൻ, അവൻ തീരാ നഷ്ടപ്പെട്ടവനാണെന്ന് ഖുർആൻ തന്നെ പറയുകയാണ്. സൂറത്തുൽ അഅദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. ബുദ്ധിയുള്ളവനാരാണ്, ബുദ്ധിമാനാരാണ്, ചിന്തിക്കുന്നവനാരാണ്? അഫമൈ യഅലമു അന്നമാ ഉൻസില ഇലൈക മർ റബ്ബികൽ ഹഖ് കമൻ ഹുവ അഅമാ ഇന്നമ യതദക്കറു ഉലുൽ അൽബാബ് അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹ് വലാ യഖുദൂന അൽമീസാഖ് വല്ലദീന യസ്ലൂന മാമറല്ലാഹു ബി ويخشون ربهم ويخافون سوء الحساب. സൂറത്തുൽ റഅദ് അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ ഗൗരവത്തോടുകൂടി പഠിപ്പിക്കുകയാണ്, നല്ലപോലെ ശ്രദ്ധിക്കണം. സൂറത്തുൽ നിസാഇൽ അല്ലാഹു തആല ഒരു ആയത്ത് പറയുന്നുണ്ട്, ആദ്യമായി നിക്കാഹിന്റെ സദസ്സിലൊക്കെ നമ്മൾ കേൾക്കുന്ന ആയത്താണ്. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام പരിശുദ്ധമായ നിക്കാഹിന്റെ സദസ്സിൽ പണ്ഡിതന്മാർ നമ്മുടെ മുന്നിൽ ഓതി കേൾപ്പിക്കുന്ന ഒരായത്താണിത്, സൂറത്തുന്നിസാഇന്റെ ഒന്നാമത്തെ ആയത്ത്.
മാനവ സമൂഹമേ, അല്ലാഹു നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. വബസ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ, അവരുടെ ബന്ധത്തിലൂടെ ധാരാളം സ്ത്രീ പുരുഷന്മാരെ അല്ലാഹു ഈ ലോകത്തേക്ക് പരിചയപ്പെടുത്തുകയായി. ഏതൊരു റബ്ബിനെയാണോ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, തേടിക്കൊണ്ടിരിക്കുന്നത്, ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണമേ, ആ റബ്ബിനെ ഭയപ്പെടണമേ. നമ്മളെ സൃഷ്ടിച്ച അല്ലാഹ്, നമ്മളെ സൃഷ്ടിച്ച അല്ലാഹയെ സൂക്ഷിക്കണേ, ഭയപ്പെടണമേ. തൊട്ടടുത്ത് അല്ലാഹ് പറഞ്ഞ വാക്കാണ് വൽ അർഹാ, രക്തബന്ധം സൂക്ഷിക്കണമേ, കുടുംബ ബന്ധം സൂക്ഷിക്കണമേ, അയൽവക്ക ബന്ധം സൂക്ഷിക്കണമേ. പരിശുദ്ധ ഖുർആൻ വൽ അർഹാം, അല്ലാഹയെ സൂക്ഷിക്കണം, പേടിക്കണം എന്നതുപോലെ തന്നെയാണ് നിങ്ങൾ രക്തബന്ധത്തെയും സൂക്ഷിക്കണം എന്ന് ഖുർആൻ പറഞ്ഞത്. ഖുർആന്റെ വാക്കാണിത്. ഐ ഇത്തഖുൽ അർഹാമ അൻതഖ്തഉഹ, മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ പറയുക, ഈ പരിശുദ്ധമായ അർഹാം എന്ന ആയത്ത് കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത് ഇത്തഖൂ അൽ അർഹാം അൻതഖ്തഉഹ, കുടുംബ ബന്ധം മുറിക്കുന്നത്, കുടുംബ ബന്ധത്തെ വിച്ഛേദിക്കുന്നത്, കുടുംബ ബന്ധത്തെ പരിഗണിക്കാതിരിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങൾ സൂക്ഷിക്കണേ. അത് ഗൗരവമേറിയതാണ്, അത് ശിക്ഷയ്ക്ക് നാളെ ആഖിറത്തിൽ ശിക്ഷയ്ക്ക് വിധേയരാകേണ്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണമേ പരിശുദ്ധ ഖുർആൻ. അല്ലാഹയെ പേടിക്കുന്നത് പോലെ തന്നെ കുടുംബ ബന്ധത്തെ പേടിക്കണോ? അല്ലാഹ പറയുന്ന വാക്കാണ്. അല്ലാഹു പറയുന്നതനുസരിച്ച് നമ്മളോട് ചെയ്യാവൂ. അല്ലാഹു കൊണ്ടാണ് നമ്മൾ സുജൂദ് ചെയ്യുന്നത്, അല്ലാഹു കൊണ്ടാണ് നമ്മൾ ഇബാദത്ത് എടുക്കുന്നത്. സല്ലില്ലാഹി തആല നവൈതു സൗമഖദിൽ ലില്ലാഹി തആല ഇന്നി അഹറംതു ലില്ലാഹി തആല, എല്ലാം അല്ലാഹുക്ക് വേണ്ടിയാണ്, എല്ലാം അല്ലാഹുക്ക് വേണ്ടിയാണ്, അല്ലാഹുക്ക് വേണ്ടിയാണ് എല്ലാം നമ്മൾ ചെയ്യുന്നതെങ്കിൽ കുടുംബ ബന്ധം സൂക്ഷിക്കണമെന്ന് അല്ലാഹ പറയുന്ന വാക്കാണ്. എന്നിട്ട് ആ കുടുംബ ബന്ധം സൂക്ഷിക്കുന്നവൻ ആരാണ്? ബുദ്ധിമാനാണ്. അഫമയ്യലമു അന്നമാ ഉസില ഇലൈക മിർ റബ്ബിക അൽഹഖ് കമൻ ഹുവാ അമാ ഇന്നമായതദക്കറുൽഅൽബാബ്. പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ വാക്കുകൾ, വചനങ്ങൾ, ആ സത്യസന്ദേശങ്ങൾ ആരുടെ മേലാണോ ഇറക്കപ്പെട്ടത്, ആ പരിശുദ്ധ ഖുർആൻ പഠിച്ചവൻ, അത് ഓതിയവൻ, അത് മനസ്സിലാക്കിയവൻ, അതിനെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയവൻ, അവൻ കേവലം ഒരു അന്ധനാണോ മൂകനാണോ ബധിരനാണോ? അള്ളാന്റെ ചോദ്യം, നല്ല ചോദ്യം. ഖുർആന്റെ അർത്ഥം പഠിച്ചിട്ട് ഖുർആൻ മനസ്സിലാക്കിയവൻ, ഈ ഖുർആന്റെ ആശയ ആദർശങ്ങൾ പഠിച്ചവൻ മൂകനാണോ, അവൻ ബധിരനാണോ, അവൻ അന്ധനാണോ? ഇല്ല. അള്ളാഹ് തന്നെ പറയാണ് അവൻ ബുദ്ധിയുള്ളവനാണ്, അവൻ വിവേകമുള്ളവനാണ്, അവൻ വിവരമുള്ളവനാണ്, അവൻ ബോധമുള്ളവനാണ്. ആരാണവൻ, ആരാണവൻ, അവന്റെ വിശേഷണങ്ങൾ എന്താണ്, അവന്റെ സവിശേഷതകൾ ഏതാ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ തൊട്ടടുത്ത ആയത്തിൽ അവതരിപ്പിക്കുകയാണ്. ആരാണ് ബുദ്ധിയുള്ളവൻ? കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ അറിയാവുന്നവനല്ല, മിസൈൽ വിടാൻ അറിയാവുന്നവനല്ല, ലോകത്തെ തന്റെ കൈക്കുമ്പിളിൽ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ എന്നല്ല അതിന്റെ അർത്ഥം. ബുദ്ധിയുള്ളവനാരാണ് അല്ലദീന യൂഫൂന അല്ലാഹുവിന്റെ
അല്ലാഹുവിനോടടുത്ത കരാറ് പാലിക്കുന്നവനാണ്, അല്ലാഹുവിനെ വഞ്ചിക്കാത്തവനാ, അല്ലാഹുവിനോടുള്ള ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്താത്തവനാണ്. ബുദ്ധിയുള്ളവൻ, അവൻ അന്ധനല്ല, അവൻ മോഹനല്ല, അവൻ ബദിരനല്ല, അവൻ ബുദ്ധിയുള്ള അല്ലാഹുവിന്റെ യഥാർത്ഥ ദാസനത്രേ. അല്ലാഹുവിനോടടുത്ത് കരാറ് പാലിക്കാത്തവൻ മുഅ്മിനല്ല എന്നാണ് എന്റെ അർത്ഥം. അല്ലദീന യുഫൂന ബിഅഹ്ദില്ല, ഒന്നാമതായി അല്ലാഹ് പറഞ്ഞ വാക്കതാണ് അല്ലദീന യുഫൂന ബിഅഹ്ദില്ല, അല്ലാഹുവിന്റെ കരാറ് പാലിക്കുന്നവൻ. അല്ലാഹുവിന്റെ കരാറ് പാലിക്കണം. ഞാനാണ് നിന്റെ റബ്ബ് എന്ന് നമ്മളെല്ലാം അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ സമ്മതിച്ചതാണ്. അല്ലാഹുവിന്റെ മുന്നിൽ നമ്മളെല്ലാം സമ്മതിച്ചിട്ട് അല്ലാഹുവിനെ പുകഴ്ത്താനും വാഴ്ത്താനും വേണ്ടി അഞ്ചു നേരം പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് വിളിക്കുമ്പോൾ അതിന് ഉത്തരം നൽകാത്തവൻ അല്ലാഹയെ വഞ്ചിക്കുന്നവനാണ്. അല്ലാഹയെ വഞ്ചിക്കുന്നവനാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖാദിഊന അല്ലാഹ വറസൂലാ, അല്ലാഹുവിനെ റസൂലിനെ വഞ്ചിക്കരുത് നിങ്ങൾ കേട്ടോ. അല്ലാഹയെ റസൂലിനെ നിങ്ങൾ വഞ്ചിക്കരുത്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിനടുത്ത് കരാർ പാലിക്കാത്തവൻ അല്ലാഹയെ വഞ്ചിക്കുന്നവനാണ്. الذين يوفون بعهد الله ولا ينقضون الميثاق. സ്കരിക്കാൻ വേണ്ടി നമ്മളോട് അല്ലാഹ കൽപ്പിച്ചിട്ടുണ്ട്, ആ കൽപ്പന നമ്മൾ സ്വീകരിക്കണം. നിസ്കരിക്കണോണ്ട് നിസ്കരിക്കാൻ വേണ്ടി അല്ലാഹു നമ്മളോട് എടുത്ത കരാർ പാലിക്കാത്ത ചെറുപ്പക്കാരെ ഓർത്തോ, അല്ലാഹുവിന്റെ അടുക്കലേക്കാണ് നിന്റെ മടക്കം നീ സൂക്ഷിച്ചോ, അല്ലാഹുവിന്റെ അടുക്കലേക്കാണ് നിന്റെ മടക്കം നീ സൂക്ഷിച്ചോ. ഒന്നാമത്തെ കരാറ് നമ്മുടെ കരാറാണ്, നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത കരാറാണ്. എന്നാൽ ഇത് നമ്മൾ പറയണമല്ലോ. നിസ്കരിക്കാൻ പള്ളിയിൽ ആളില്ല, ചെറുപ്പക്കാരില്ല, യുവാക്കളില്ല, എപ്പോഴും എല്ലാവരും ഫേസ്ബുക്കിലാണ്. അതിന് സമയം കണ്ടെത്തും, വാട്സപ്പിന് സമയം കണ്ടെത്തും, മെയിൽ അയക്കാൻ സമയം കണ്ടെത്തും, മെസ്സേജ് അയക്കാൻ സമയം കണ്ടെത്തും, വോയിസ് മെസ്സേജ് അയക്കാൻ സമയം കണ്ടെത്തും. ദിവസത്തിൽ അഞ്ചു നേരം അല്ലാഹുവിന് ഒരു മെസ്സേജ് ചെയ്യാൻ ഇവന് സമയമില്ല. അള്ളാഹുവായിട്ട് IMO-യിൽ ഒന്ന് സംസാരിക്കാൻ ഇവന് സമയമില്ല. അള്ളാഹുവുമായിട്ട് ഒരു 10 മിനിറ്റ് ചാറ്റ് ചെയ്യാൻ ഇവന് സമയമില്ല. സമയമില്ലല്ലോ, എവിടെ സമയമുള്ള 24 അള്ളാഹായിട്ട് ഇപ്പൊ ചാറ്റ് ചെയ്യാൻ നമുക്ക് ബന്ധപ്പെട്ടാൽ അള്ളാഹ ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് ലൈക്ക് അടിച്ചു തരുമോ? അല്ലെങ്കിൽ അള്ളാഹ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്തു തരുമോ? അള്ളാഹ് ചാറ്റിട്ട് എന്ത് ചെയ്യാൻ? അള്ളാഹുവിന് IMO-യിൽ കാണാൻ പോലും പറ്റൂല. പിന്നെ അള്ളാഹ് ചാറ്റ് ചെയ്യാൻ എന്താ പറഞ്ഞു? സമയം കണ്ടെത്തുന്നില്ല. അല്ലാഹുമായിട്ടുള്ള ചാറ്റിംഗ് ആണ് നമസ്കാരം, മുനാജാത്ത്, അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ. നീ അല്ലാഹുമായുള്ള മുനാജാത്ത് ആണ്, ചാറ്റിംഗ് ആണ്. സുജൂദിൽ കിടക്കുമ്പോ നീ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാമെന്ന് ആലമുൽ അർവാഹിൽ വെച്ച് നീ സമ്മതിച്ചതാണ്. എന്നിട്ട് പള്ളിയുടെ തൊട്ടടുത്ത് കിടന്നുറങ്ങിയിട്ട് ഹയ്യാലസ്സലാ ഹയ്യാലൽഫലാ എന്ന് വിളിക്ക് ഉത്തരം നൽകാത്ത നീ ഏറ്റവും വലിയ വഞ്ചകനാണ്. ആരുടെയും മണ്ണിലേക്ക് നീ വാ മോനെ, നീ വാ പള്ളിയുടെ തൊട്ടടുത്ത്, അവിടുന്ന് ഇവിടുന്ന് എല്ലാം കേൾക്കും വാങ്ങുവിളി. വിജയത്തിലേക്ക് വാ, ഇതാണ് നിന്റെ വിജയം, ഇതാണ് നിന്റെ സുരക്ഷ, ഇതാണ് നിന്റെ രക്ഷ. നീ അല്ലാഹുവിന്റെ അടുത്ത കരാറാണ്, പാലിക്കാൻ വാ. എവിടെ എവിടെ ആര് വരുന്നു, എവര് വരുന്നു, ആര് കേൾക്കുന്നു, ആര് മനസ്സിലാക്കുന്നു, ആര് ചിന്തിക്കുന്നു, ആരും ചിന്തിക്കാനില്ല, ആരും മനസ്സിലാക്കാനുമില്ല. കുറെ എക്സ്പയർ ആയ കളവന്മാര്, വീട്ടിൽ ആർക്കും വേണ്ടാത്ത കുറെ വയസ്സായ കുറെ കളവന്മാര് പള്ളിയിൽ അവർക്ക് വേണ്ടിയിട്ട്. ഇനി ചില പള്ളികളിലുണ്ട് ഒരു ഉസ്താദിനെ ഒരു 40 മുത്തല്ലിമീങ്ങളെയും വെച്ച് ഏർപ്പാടാക്കുക. എന്താ കാരണം? പള്ളിയിൽ നിസ്കരിക്കാൻ ആരുമില്ല, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉസ്താദും മുത്തല്ലിമീങ്ങളെ കൊണ്ടെങ്കിൽ കാര്യം അങ്ങ് നടക്കുമല്ലോ, ജമാഅത്ത് മുടക്കം വരുമല്ലോ. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് കുറെ മുത്തല്ലിമീങ്ങളെ ഉസ്താദുമാരെ കൂടുതൽ അങ്ങനെയാണ്. ബാക്കിയുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ മുഴുവനും ഫേസ്ബുക്കിലും വാട്സപ്പിലും അള്ളാഹിനോട് തെടുത്ത ഒന്നാമത്തെ കരാർ പാലിച്ചില്ലെങ്കിൽ അള്ളാഹ് വെറുതെ വിടൂല, സൂക്ഷിച്ചു. ഒന്നാമത്തെ കരാർ അതാണ്. അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാ വലാ യൻഖുളൂനൽ മീസാഖ്, അള്ളാഹിന്റെ അടുത്ത കരാർ നീ പൊളിച്ചു മാറ്റരുത് കേട്ടോ. കല്യാണം അള്ളാഹുവിനോട് എടുക്കുന്ന കരാറാണ്. നിക്കാഹിന്റെ സദസ്സിൽ പെണ്ണിന്റെ പിതാവിന്റെ കൈക്ക് പിടിച്ച് ഏയ് നവവരനെ, നീ കുറെ വാക്കുകളും വചനങ്ങളും ഉച്ചരിക്കാറും ഏറ്റുപറയാറുമുണ്ടല്ലോ, അതെന്താ? അത് അല്ലാഹുവിനോട് എടുക്കുന്ന കരാറാ, കളിയല്ല അത്. അത് പൊട്ടിച്ചു കളഞ്ഞാലേ അല്ല വിടൂല.
പൊട്ടിച്ചുള്ള അല്ലാഹ് വിടൂല. ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബി, അങ്ങനെ ഉസ്താദ്മാര് പറഞ്ഞിരുന്നത്, അല്ലാഹ് കൽപ്പിച്ച അവന്റെ വാക്കുകൾ അവന്റെ വചനങ്ങൾ ആ അടിസ്ഥാനത്തിലാണ് നിനക്ക് ഞാൻ ഈ പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചിരുന്നത്. അവനോട് എടുക്കുന്ന കരാർ കളിയല്ല ഇത്. സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിലോ സ്വർണം കുറഞ്ഞതിന്റെ പേരിലോ പെണ്ണിന് എന്തെങ്കിലും ന്യൂനതയുള്ളതിന്റെ പേരിലോ പിന്നീട് ആ പെണ്ണിനെ പറഞ്ഞയക്കുക എന്നുള്ളത് അള്ളാഹുവിനോട് കാണിക്കുന്ന വഞ്ചനയാണ്. നിന്നെ പടച്ചവൻ വെച്ചുമുറിപ്പിക്കൂല. ഈ ഭൗതികമായ ലോകത്ത് തന്നെ അള്ളാഹു തആല നിന്നെ പാഠം പഠിപ്പിക്കും. ആത്മീയമായ ലോകത്ത്, ആഖിറത്തിലെ പരലോകത്തിൽ പിന്നെ വേറെയും അല്ല വിടൂല. കരാറാണ് കല്യാണം എന്ന് പറഞ്ഞ കരാറാണ്. നിങ്ങൾ എന്താ വിചാരിച്ച് കൈ അങ്ങോട്ട് കൂട്ടിക്കൊടുപ്പിക്കുക? മലപ്പുറം ജില്ലയിലൊക്കെ പെണ്ണെ കെട്ടിയാൽ കൂട്ടിക്കൊടുക്കുക എന്നാ പറയാ. നമ്മുടെ നാട്ടിൽ കൂട്ടിക്കൊടുക്കുക മാമ പണിക്ക പറയുന്നവർ. നമ്മുടെ നാട്ടില് കൂട്ടിക്കൊടുക്ക കൂട്ടിക്കൊടുക്ക എന്നൊക്കെ പറഞ്ഞാല് അവിടെ ഇവിടെ കൂട്ടിക്കൊടുക്ക, ആ നിക്കാഹ് എഴുപ്പിച്ചു കൊടുക്കണം. ആ നിക്കാഹ് എഴുപ്പിച്ചു കൊടുക്കുന്ന കഴിഞ്ഞാൽ ഹലാലായിട്ട് അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്. അത് കളിയല്ല, തമാശയല്ല. രണ്ട് സാക്ഷികൾ അതിന് ഉണ്ടായിരിക്കണം. കാളിയാര് വരണം. ആ കാളിയാടെ സാന്നിധ്യത്തില് നിനക്ക് മഹറുണ്ടോ കൊടുക്കാൻ, ആ മഹറുണ്ടോ എന്നെല്ലാം നോക്കി ചെക്ക് ചെയ്തതിനു ശേഷമാണ് കൈക്ക് പിടിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് അള്ളാഹുവിനോട് എടുക്കുന്ന കരാറാണ് സുഹൃത്തെ. ഇത് മുറിച്ചാ നിന്നെ അള്ളാഹ് വിടൂല. ഏറ്റവും വലിയ കളി ഇതെന്ന് ആർക്കറിയാം? ഇതൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നു നിക്കാരനെ സച്ച്. അത് പരിപാടി പടക്കട്ടെ, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറയാം. സൗബജു കല്ലാമ അമർല താല മാറൂഫ് സൗബജു കൻകത്ത് ബന്ദി കഥാ കഥ എഴുതിയ ഇവിടെ കരാർ വേറെ. രണ്ടു ദിവസം മുമ്പ് നടക്കും ഭാര്യ വീട്ടുകാര് ഭർത്താവിന്റെ വീട്ടുകാരുമായിട്ട് കരാർ, അത് വേറെ. മറ്റേ ബുലൂസ് ബാഗിനകത്ത് വരുന്ന സാധനം അതാണ് അവരുടെ കരാറ്. അള്ളാഹുമായിട്ടുള്ള കരാറിനെ കുറിച്ച് ഇവർക്ക് ചർച്ചയില്ല. ആ കരാറിൽ കുറവ് വന്നാൽ പെണ്ണ് ഗർഭിണിയാകട്ടെ രണ്ട് മക്കളാകട്ടെ പറഞ്ഞുവിടും. കരാറ് പാലിച്ച് 800,000 രൂപ പറഞ്ഞിട്ട് 400,000 തന്നിട്ട് 400,000 സി സി ഇട്ടിരിക്കുക, പോയി വാങ്ങിട്ടു പോയി വാങ്ങിട്ടു പറഞ്ഞുവിടും. 400,000 സി സി പോയിട്ടു. ആ കരാറ് പാലിക്കാൻ തയ്യാറാകും? അള്ളാഹുവിനോട് എടുത്ത കരാറ് പാലിക്കാൻ തയ്യാറാവൂല. ഒരു പെണ്ണിനെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവളെ വേദനിപ്പിക്കരുത്, അവളെ പരിഹസിക്കരുത്, അവളെ ആക്ഷേപിക്കരുത്, അധിക്ഷേപിക്കരുത്, പീഡിപ്പിക്കരുത് ഒരു നിലയ്ക്കും. ഏതെങ്കിലും സ്ത്രീധനത്തിന്റെ പേരിലോ ഭക്ഷണത്തിന്റെ പേരിലോ വസ്ത്രത്തിന്റെ പേരിലോ വൈരൂപ്യത്തിന്റെ പേരിലോ നിങ്ങൾ ആ പെൺകുട്ടിയെ വേദനിപ്പിക്കരുത് എന്നുള്ള മഹത്തായ കരാറ് വാങ്ങിയിട്ട് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചാൽ അല്ലാഹുവിനെ നീ വഞ്ചിച്ചവനായി, അല്ലാഹു നിന്നെ വിടൂല. അതാണ് എന്റെ അർത്ഥം. അല്ലാഹു വഞ്ചിച്ചവനായി. അതുകൊണ്ട് കല്യാണം കഴിക്കുമ്പോ സൂക്ഷിച്ചോ. ഓടിപ്പോയിട്ടും അങ്ങോട്ട് കയറിയിരുന്ന് കയ്യും കഴിച്ചിട്ട് പൂക്കും പൂച്ചുണ്ടൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുവരുമ്പോ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര സാധനമാണ്. ഇത് ഏറ്റവും വലിയ അപകടം പിടിച്ച സാധനമാണ് ഈ കല്യാണം. അല്ലെ പെണ്ണ് നമ്മളെ നല്ല പൊരുത്തപ്പെടണം, തൃപ്തിപ്പെടണം എല്ലാ നിലയ്ക്ക്. എന്റെ ഇക്ക എനിക്ക് എന്നോട് ചെയ്യുന്നതിൽ എനിക്ക് പൂർണ്ണ തൃപ്തിയാണ്, ഞാൻ തൃപ്തയാണ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ നീ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ അള്ളാഹ് നിന്നെ വിടൂല. സൂക്ഷിച്ചോ. അള്ളാഹ് ഇപ്പം മിണ്ടാതിരിക്കും, ആഖിറത്തിൽ വെച്ച് പിടിക്കുള്ളൂ, ഇവിടെ ഒന്നും പിടിക്കൂലല്ലോ. അതുകൊണ്ട് അള്ളാഹ് എടുത്ത കരാർ അതാണ്. الذين يوفون بعهد الله ولا ينقضون الميثاق. ബുദ്ധി ഉള്ളവനത് ചിന്തിക്കും. രണ്ടാമത്തെ കരാർ എന്താ? والذين يصلون ما امر الله به ان يوصل. ഏതൊരു ബന്ധങ്ങളാണോ സുദൃഢമാക്കേണ്ടത്, ഏതൊരു ബന്ധങ്ങളാണോ രൂഢമൂലമാക്കേണ്ടത്, ഏതൊരു ചാർച്ചകളെയാണോ അടുപ്പിക്കേണ്ടത്, ആ ബന്ധങ്ങൾ നിങ്ങൾ ഉടയ്ക്കരുതേ, തകർക്കരുതേ, അത് ശിഥിലമാക്കരുതേ. പരിശുദ്ധ ഖുർആൻ. നമ്മളോടടുത്ത ബന്ധം, മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം, ഭാര്യ ഭർത്താക്കന്മാരും ആ കുടുംബക്കാരും തമ്മിലുള്ള ബന്ധം, അയൽവക്കക്കാർ തമ്മിലുള്ള ബന്ധം, ജ്യേഷ്ഠ അനുജന്മാർ തമ്മിലുള്ള ബന്ധം, അവരുടെ മക്കൾ തമ്മിലുള്ള ബന്ധം, ഒക്കെ വലിയ ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങൾ ഉടയ്ക്കാൻ പാടില്ല. ഖുർആനാണ്. ഖുർആനിന്റെ ഭയമുള്ളവർ ഇത് സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ വേണ്ട. ഖുർആനിന്റെ ഭയമുള്ളവർ സൂക്ഷിച്ചോ. والذين يقولون ما عهد الله عهد الله من بعد ميثاقه ويقطعون ما امر الله به ان يوصل. ഏതൊരു ബന്ധമാണോ നിങ്ങൾ നിലനിർത്തേണ്ടതെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളോട് പഠിപ്പിച്ചിട്ട് ആ ബന്ധം നിങ്ങൾ
ഉടച്ച് കളയുകയല്ലേ, ആ ബന്ധത്തിൽ നിന്ന് പുറം തിരിഞ്ഞ് നടക്കുകയല്ലേ. ഓർക്കണേ സഹോദരാ, അവർ ഈ ഭൂലോകത്തും നാളെ പരലോകത്തും ശപിക്കപ്പെട്ടവരാണ്. ബന്ധങ്ങൾ മുറിച്ചു മാറ്റുന്നവർ അഞ്ച് ക്വാളിറ്റിയിലുള്ളത്. ഒന്ന് ഖാസിറൂൻ, ഖാസിറൂൻ അവർക്ക് തീരാ നഷ്ടമാണ്. രണ്ട് ഉലായിക ലഹുമുൽ ലഅന, അവർ ശപിക്കപ്പെട്ടവരാണ്. മൂന്ന് വലഹും സുഉദ്ദാർ, അവർക്ക് നിത്യം നരകമാണ്. നാല് അഅമാ, അന്ധന്മാരാണ്. അഞ്ച് അബുഖം, അവർ ബധിരരാണ്. അവർക്ക് എത്ര ആയത്തോ ഹദീസോ ഖുർആനോ ഒന്ന് ഓതിയാൽ അവരെ തലയിലോട്ട് കയറൂല. ഈ അഞ്ച് ക്വാളിറ്റിയിലുള്ളവരാണ് ആര്? പരസ്പരം കണ്ടാൽ മിണ്ടാത്തവർ, ബന്ധം നിലനിർത്താത്തവർ. അള്ളാഹ്ക്കും നിന്നെ വേണ്ട, നിന്റെ ഇബാദത്തും വേണ്ട, ഇബാദത്തും വേണ്ട. നിങ്ങൾ വിചാരിക്കും മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പോയി ഹജ്ജ് ചെയ്താൽ മതി. മാഫി ഫായിദ, ഒരു ഹജ്ജും അള്ളാഹ്ക്ക് വേണ്ട, ഒരു ഉംറയും അള്ളാഹ്ക്ക് വേണ്ട, ഒരു സിയാറത്തും അള്ളാഹ്ക്ക് വേണ്ട, ഒരു സക്കാത്തും അള്ളാഹ്ക്ക് വേണ്ട, ഒന്നും അള്ളാഹ്ക്ക് വേണ്ട. ആദ്യം ബന്ധം നിലനിർത്ത്, എന്നിട്ടാണ് അള്ളാഹു ആ ഫയൽ എടുക്കുള്ളൂ. നിന്റെ ഫയൽ, നിന്റെ നമസ്കാരത്തിന്റെ, സക്കാത്തിന്റെ, ഹജ്ജിന്റെ, ഉംറയുടെ, സിയാറത്തിന്റെ ഫയല് തന്നെ അള്ളാഹ് എടുക്കണമെങ്കിൽ നീ നിന്റെ കുടുംബക്കാരുമായിട്ടുള്ള ബന്ധം ആദ്യം നിലനിർത്തണം. നീ സംസാരിച്ചിട്ടുണ്ടോ? സലാം പറയുന്നുണ്ടോ? അവരോട് പുഞ്ചിരിക്കാറുണ്ടോ? അവരെ സഹായിക്കാറുണ്ടോ? എങ്കിൽ മാത്രമേ അള്ളാഹു തആല നിന്റെ ഫയൽ എടുക്കുള്ളൂ. ഇല്ലെങ്കിൽ അള്ളാഹ് നിന്റെ ഫയൽ എടുക്കേയില്ല, നരകത്തിലാണ് നീ. അടക്കടാ, ഞാൻ പറയുന്ന വാക്കല്ല, ആയത്ത് ഓതി തരാം, അതീത് ഓതി തരാം, അള്ളാഹു പറയുന്ന വാക്കാണ്. നമുക്ക് ധാർഷ്ട്യമാണ്, നമുക്ക് ഭയങ്കരമായ വികാരമാണ്, നമുക്ക് ഭയങ്കരമായ ശുണ്ഠിയാണ്, നമുക്ക് ഭയങ്കരമായ അഹങ്കാരമാണ്. അവനോട് മിണ്ടാനോ, ഞാനോ, എന്റെ കുടുംബക്കാരനോ? അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന വാക്കതാണ്, സൂക്ഷിച്ചോ. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഈ നിയമങ്ങളെ പാലിക്കുന്നവൻ ആരാണ്? ആഖിറത്തെ ഭയക്കുന്നവനും വിചാരണയെ ഭയക്കുന്നവനും. ഒരു കാരണവശാലും ഈ ഭൂലോകത്ത് കുടുംബ ബന്ധം മുറിക്കുകയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബി അയ്യൂസൽ ويخشون ربهم ويخافون سوء العصاب. ആഖിറത്തെ ഭയപ്പെടുന്നവരാണ്, വിചാരണയെ ഭയപ്പെടുന്നവരാണ്. നാളെ തന്റെ നന്മകൾ കുറഞ്ഞു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് മുറിഞ്ഞുപോയ ബന്ധങ്ങളെ രൂഢമൂലമാക്കുന്നവരാ അവരാണ് ബുദ്ധിമാന്മാർ, അവരാണ് ബുദ്ധിജീവികൾ എന്ന് പരിശുദ്ധ ഖുർആൻ. അവരാണ് ബുദ്ധിമാൻ. എന്റെ ആഖിറ നഷ്ടപ്പെട്ടു പോകുമോ, ആഖിറത്തിൽ ഞാൻ തീരാ നഷ്ടവാളിയായി പോകുമോ എന്ന പേടി, എന്ന വിഷമം, എന്ന പ്രയാസം. അതുകൊണ്ട് പെട്ടെന്ന് അവർ, ആരോടാണോ ബന്ധം നമ്മൾ മുറിച്ചു മാറ്റിയത് അവരോട് പോയിട്ട് സലാം പറഞ്ഞ് പെട്ടെന്ന് ബന്ധം നിലനിർത്താൻ ശ്രമിക്കും. ബന്ധം മുറിച്ചു മാറ്റിയാൽ ഇബാദത്തുകൾ സ്വീകരിക്കൂല. വല്ലാഹി സത്യം, നിങ്ങളുടെ നിസ്കാരൊക്കെ വേസ്റ്റാണ്. ദുആ സ്വീകരിക്കൂല, നോമ്പ് സ്വീകരിക്കൂല, ഹജ്ജ് സ്വീകരിക്കൂല. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുകയാണ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട തോഴനാണ്, സന്തത സഹചാരിയാണ് മഹാനായ അബൂ ഹുറൈറ. എല്ലാ ദിവസവും പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ പാപപ്പെട്ട സ്വഹാബാക്കൾക്ക് ഇതേപോലെ വഅദ് നസീഹത്തുകൾ നടത്താറുള്ള മഹാനായ അബൂ ഹുറൈറ ഒരു ദിവസം പ്രഭാഷണം നടത്തുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അതേപോലെ എല്ലാവരും ഒരുമിച്ചുകൂടി അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹം ആദ്യം പറഞ്ഞ വാക്ക്, അഹ്റജ് വലാ കുല്ലി ഖാത്തിഇ റഹിമിൻ ഇല്ലാ ഖാമ മിൻ ഇന്ദിനാ
ഇന്ന് ഞാൻ ഈ സദസ്സിലെ വിളമ്പാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആനാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ തിരുവചനങ്ങളാ. അത് കേൾക്കാൻ തടിച്ചുകൂടിയ സ്വഹാബാക്കളെ, നിങ്ങളോട് ഞാൻ ആദ്യമായി ഒരു കാര്യം ഉണർത്തുകയാണ്. അഹ്റജ് അലാ കുല്ലി ഖാത്തിഇ റഹിമീൻ ഇല്ലാ ഖാമ മിൻ ഇൻദിനാ. ഈ സദസ്സിലിരിക്കുന്ന ആരെങ്കിലും ഒരാൾ, ഏതെങ്കിലും കുടുംബക്കാരിൽ പെട്ടവർ, പരസ്പരം മിണ്ടാത്തവരുണ്ടോ, പരസ്പരം സംസാരിക്കാത്തവരുണ്ടോ, പരസ്പരം കണ്ടാൽ സഹകരിക്കാത്തവരുണ്ടോ? ഇല്ലാ ഖാമ മിൻ ഇൻദിനാ. നമ്മുടെ മജ്‌ലിസിൽ നിന്ന് ദയവ് ചെയ്ത് എഴുന്നേറ്റ് പോകണേ. അബൂഹുറ റളിയല്ലാഹു തആല എന്ന് പറയുമ്പോൾ അങ്ങ് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. മിണ്ടാത്തവരോ, പരസ്പരം കണ്ടാൽ സഹകരിക്കാത്ത കുടുംബക്കാർ ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? എഴുന്നേറ്റ് വണ്ടി വിടാൻ പറഞ്ഞു. ഫലം യഖും അഹദുൻ ആ സദസ്സിന്റെ അവസാന ഭാഗത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരൻ അല്ലാതെ മറ്റൊരു സഹാബാക്കളും ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയതേയില്ല. ഫദഹബ ഇലാ അമ്മതിഹി, ആ ചെറുപ്പക്കാരൻ പോയത് തന്റെ പിതാവിന്റെ സഹോദരിയുടെ അരികിലേക്കാണ്. إِنَّهُ كَانَ صَارَمَهَا മുന്തു സിനീൻ, വർഷങ്ങളായി തൻ്റെ മാമിയോട്, തൻ്റെ അമ്മായിയോട്, തൻ്റെ പിതാവിൻ്റെ സഹോദരിയോട് വർഷങ്ങളായി ബന്ധം ഉപേക്ഷിച്ചവനാണ്, ബന്ധം മുറിച്ചവനാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കുടുംബ ബന്ധം മുറിച്ചവൻ നരകത്തിലാണ്, അവൻ്റെ മേൽ അല്ലാഹുവിൻ്റെ ശാപമാണ്, അവൻ ഈ സദസ്സിൽ ഇരിക്കരുതേ എന്ന് പറഞ്ഞപ്പോ ആ ഹൃദയത്തിൽ എന്തോ ഒരു തീജ്വാല ആളി കത്തിയത് പോലെ മഹാനായ ആ സഹാബി ഓടുകയാണ്, തന്റെ മാമിയുടെ സമീപത്തേക്ക് ഓടുകയായി. പാപ്പാന്റെ സഹോദരിയെ കണ്ടിട്ട് വർഷങ്ങളായി മിണ്ടിട്ട്, വർഷങ്ങളായി ഉപ്പാന്റെ സഹോദരി മാമി, മാമി എന്നല്ലേ പറയാ ഇവിടെ അല്ലേ, അമ്മായി എന്നോ അപ്പച്ചി അല്ലേ, ആ അപ്പച്ചി ശരിയാ, അപ്പച്ചി അങ്ങനെ അപ്പച്ചി 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 അപ്പി അപ്പി എന്നൊക്കെ അല്ലേ ശരി, അങ്ങോട്ട് സ്നേഹം കൂടുമ്പോ അപ്പി എന്ന് പറയും, കൊച്ചു കുട്ടികളെ അപ്പി എന്ന് പറയും, എന്തിനാന്നറിയോ, അറിയാലോ, അതും അപ്പിയാ ഇതും അപ്പിയാ, എന്തായാലും കൊള്ളാം. യഥാർത്ഥത്തിൽ അപ്പിയായാൽ സ്നേഹം വേണം, ഇല്ലെങ്കിൽ ആ കൊച്ചുകുട്ടിയുടെ അപ്പി പോലെ ആയിപ്പോ. അതുകൊണ്ട് ഒറിജിനലുള്ള അപ്പി തന്നെ ആയിരിക്കണം, അപ്പച്ചി അത് തന്നെ. ഈ സഹാബി എഴുന്നേറ്റ് പോയി, തന്റെ അപ്പച്ചിയായിട്ട് വർഷങ്ങളായിട്ട് സംസാരിക്കാതിരിക്കുകയാണ്, വർഷങ്ങളായി മുന്തു സിനീൻ. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറഞ്ഞു സംസാരിക്കാത്ത നരകത്തിലാണ്. ഈ സദസ്സിലിരിക്കൽ എഴുന്നേറ്റ് പോ, എഴുന്നേറ്റ് പോ. സഹാബക്കൾ പറഞ്ഞ കേൾക്കണല്ലോ, എഴുന്നേറ്റ് പോകണോ? സഹാബി പേടിച്ചു പോയി, പെട്ടെന്ന് പോയി, പെട്ടെന്ന് ചിന്തിച്ചു, എന്റെ അപ്പച്ചോട് ഞാൻ മിണ്ടാതിരുന്ന് നേരെ പോയി. പോയി സലാം പറഞ്ഞു, പൊരുത്തം ചോദിച്ചു, മുസാഫഹത്താക്കി കെട്ടിപ്പിടിച്ചു. അമ്മാ അപ്പച്ചി, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, എന്റെ വിവരമില്ലായ്മ കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, എന്നോട് മാപ്പാക്കണം. അതെന്താ ഇന്ന് വരെ നിനക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ലോ? എല്ലാ ദിവസവും നീ എന്നെ ആ ബസ് സ്റ്റാൻഡിൽ വെച്ച് കാണാറുണ്ടല്ലോ, ആ കവലയിൽ വെച്ച് കാണാറുണ്ടല്ലോ, അങ്ങാടിയിൽ വെച്ച് കാണാറുണ്ടല്ലോ, ഇന്നേ വരെ നീ ഇങ്ങനെ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ, ഇപ്പൊ എന്ത് പറ്റി നിനക്ക്? സദസ്സിൽ ഞാൻ ഇരിക്കുക, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ സദസ്സിൽ ഇരിക്കുമ്പോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അഹ്റജ് അലാ കുല്ലി ഖാതിഇ റഹിമീൻ ഇല്ലാ ഖാമ മിന്നാ. ബന്ധങ്ങൾ നിലനിർത്താത്തവർ ആരെങ്കിലും, കുടുംബ ബന്ധം മുറിച്ചവർ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എഴുന്നേറ്റ് പോകണേ എന്ന് അബൂ ഹുറൈറ പറഞ്ഞപ്പോ എന്റെ മനോമുഖരത്തിൽ തെളിഞ്ഞു വന്നത് മഹദിയെ അങ്ങയുടെ രൂപമാണ്. ാണ് ഞാൻ പെട്ടെന്ന് ഓടി വന്നത്, പെട്ടെന്ന് ഓടി വന്നതാണ്. അവർ നരകത്തിലാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ ഓടി വന്ന് പൊരുത്തം വാങ്ങിയതാണ്. അപ്പോൾ ആ സഹോദരി ചോദിച്ചു, ആ ആ മാമി ആ അപ്പച്ചി ചോദിച്ചു, അല്ല അബൂ ഹുറൈറയോട് നീ ചോദിക്കണം, എന്തേ കാരണം, എന്തേ കാരണം,
എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ മിണ്ടണമെന്നും സംസാരിക്കണമെന്നും സഹകരിക്കണമെന്നും പറയാനുള്ള കാരണം എന്താണ് ചോദിക്കേ. അരികിലേക്ക് കടന്നു വന്നിട്ട് ആ സ്വഹാബി ചോദിക്കുകയാണ്, എന്തിനാണ് മഹാനവരുകളെ സംസാരിക്കുകയോ മിണ്ടാത്ത മിണ്ടാട്ടമില്ലാത്ത ഉരിയാട്ടമില്ലാത്ത കുടുംബ ബന്ധം വിച്ഛേദിച്ചവർ ഈ സദസ്സിലിരിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്തേ എന്ന് ചോദിച്ചപ്പോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ഇന്നി സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹീം, ഏതൊരു സമുദായത്തിലാണോ ഏതൊരു കുടുംബത്തിലാണോ ഏതൊരു മഹല്ലത്തിലാണോ ഏതൊരു തറവാട്ടിലാണോ കുടുംബ ബന്ധം മുറിക്കപ്പെട്ടവരുണ്ടെങ്കിൽ ആ സമുദായത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയേയില്ല, അല്ലാഹുവിന്റെ കാരുണ്യം വർഷിക്കും. അല്ലാന്റെ റഹ്മത്ത് ഇറങ്ങണമെങ്കിൽ ബന്ധങ്ങൾ നിലനിർത്തണം. ആ ബന്ധങ്ങൾ ആരെങ്കിലും മുറിച്ചു മാറ്റിയോ ആ റഹ്മത്ത് താഴോട്ടിറങ്ങൂല, റഹ്മത്ത് താഴോട്ടിറങ്ങൂല. റഹ്മത്ത് താഴോട്ടിറങ്ങണമെങ്കിൽ റഹ്മത്ത് അപ്പിയായിട്ട് ബന്ധം ഉണ്ടാക്കി വെക്കണം, അപ്പച്ചിയായിട്ട് ബന്ധം ഉണ്ടാക്കണം അല്ലേ, അല്ലെങ്കിൽ അല്ലാന്റെ കാലിറങ്ങൂല. നബിതങ്ങൾ പറഞ്ഞ വക്ക ഇന്നൽ ഇന്ന റഹ്മത്ത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹീം, പത്ത് ഹജ്ജ് ചെയ്ത ആളാണ്, 50 ഉംറ ചെയ്ത ആളാണ്, എല്ലാ റമദാൻ മാസത്തിൽ ലോഡ് കണക്കിന് അരി എടുത്തു കൊടുക്കുന്ന ആളാണ്. അള്ളാഹ്ക്ക് നിന്റെ അരിയും അള്ളാഹ്ക്ക് നിന്റെ ഉണങ്ങിയ സമൂസായും അള്ളാഹ്ക്ക് നിന്റെ ഉണക്ക ചക്കക്കുരുവും ഒന്നും അള്ളാഹ്ക്ക് വേണ്ട, അള്ളാഹ്ക്ക് വേണ്ടത് നീ നിന്റെ കുടുംബക്കാരായിട്ടുള്ള ബന്ധം ആദ്യം നിലനിർത്തുക, അതാണ് അള്ളാഹുവിന്റെ ആഗ്രഹം. ഒരു ഹദീസ് ഉറക്കട്ടെ വേണമെങ്കിൽ, നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, فمن كان كان له أقارب ضعفاء ولم يصلهم يحسن إليهم ويصرف صدقته إلى غيرهم وكان غنيا وهم فقير لا يقبل منهم صدقته أو كما قال رسول الله صلى الله عليه وسلم آدرവായ رسول الله صلى الله തങ്ങൾ പറയുകയാണ്, ഏ ധനാഠ്യന്മാരെ ഏ സമ്പന്ന വർഗമേ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ വാക്കാണ് ഒന്ന് കേൾക്കണേ. സമ്പത്തിന്റെ അതിപ്രസരത്തിൽ വിരാജിക്കുന്ന മക്കളെ, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്തിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആ ഹബീബായ തങ്ങളുടെ മുബാറക്കായ കൈകളിൽ നിന്ന് ഹൗദൽ കൗസർ കുടിക്കാൻ നിങ്ങൾ വെമ്പൽ കൊള്ളുന്നുണ്ടോ? എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ രക്തബന്ധുക്കളിൽ പാപപ്പെട്ടവരായ ബലഹീനരായ അശരണരായ ആലംബഹീനരായ സാധുക്കളായ രക്തബന്ധുക്കൾ ഉണ്ടായിട്ട് അവർക്ക് നിങ്ങളെ സദഖകൾ ചെയ്യാതെ അവരെ നിങ്ങളെ സഹായിക്കാതെ അവർക്ക് നിങ്ങൾ ഭക്ഷണം വാങ്ങിക്കൊടുക്കാതെ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സദഖകളും മറ്റു നാട്ടിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി കൊടുത്താൽ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് لم يقبل منهم صدقته അവരുട صدقه അല്ലാഹു സ്വീകരിക്കുകയേ ഇല്ല. പതിയാങ്കരയിൽ ഒരുപാട് കുടുംബക്കാരുണ്ട്, വലിയ സമ്പന്നനാണ്, പാവപ്പെട്ട എത്രയോ കുടുംബക്കാർ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ അവന്റെ സ്വന്തം കുടുംബത്തിലുള്ളവരുണ്ട്, അവർക്ക് ഒരു ചാക്കരി എടുത്തു കൊടുക്കുകയോ അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുകയോ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുകയോ ചെയ്യാതെ ലോഡ് കണക്കിന് സാധനം എടുത്തിട്ട് ഇവൻ തോട്ടപ്പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കുന്നു, അമ്പലപ്പുഴയിൽ കൊണ്ടുപോയി കൊടുക്കുന്നു, ഹരിപ്പാട്ട് കൊണ്ടുപോയി കൊടുക്കുന്നു, മറ്റുള്ള ദീർഘദൂര സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുക, ഏ ഹാജിയാരെ, നിങ്ങളുടെ ഒരു ഈത്തപ്പഴത്തിന്റെ കുരു പോലും അല്ലാഹു സ്വീകരിക്കുകയില്ല, അല്ലാഹു സ്വീകരിക്കുകയില്ല. നിന്റെ രക്തബന്ധു ഇവിടെ പട്ടിണി കിടക്കുകയാണ്, നിന്റെ കുടുംബത്തിലുള്ളവൻ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെടുകയാണ്, അവന്റെ മക്കള് പള്ളിക്കുടത്തിൽ പോകാൻ യൂണിഫോം വാങ്ങാൻ, അവന്റെ മക്കൾക്കൊരു പേന വാങ്ങാൻ, ഒരു വസ്ത്രം വാങ്ങാൻ, യൂണിഫോം പൈസ അടയ്ക്കാനോ അതല്ലെങ്കിൽ ഫീസ് അടയ്ക്കാനോ വാൻ ഫീസ് അടയ്ക്കാനോ ഒന്നിനും വഴിയില്ലാതെ കഷ്ടപ്പെടുമ്പോ
നീ ആയിരങ്ങളും പതിനായിരങ്ങളും അടുത്തുള്ള മഹല്ലത്തുകളിൽ കൊണ്ടുപോയി ചെലവ് ചെയ്താൽ വല്ലാഹി സത്യം നിന്നിൽ നിന്ന് ഒരു തരിമ്പ് പോലും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഒരു കുരുപോലും അല്ലാഹ് സ്വീകരിക്കൂല, ഒരു കുരുപോലും അല്ലാഹ് സ്വീകരിക്കൂല. ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ കൊണ്ടുപോയി ചെലവ് ചെയ്യും, ഇഷ്ടം പോലെ കൊണ്ടുപോയി ചെലവ് ചെയ്യും, പക്ഷെ അല്ലാഹ് സ്വീകരിക്കൂല. കാരണം എന്താ? നിന്റെ കുടുംബക്കാരൻ പതിയങ്കര കിടക്കാണ്, നിന്റെ കുടുംബക്കാരൻ നാട്ടി കിടക്കുമ്പോ നീ കൊണ്ടുപോയി അവനടുത്ത് കൊടുക്കല. ഇതാകുമ്പം പ്രശസ്തിയില്ല, അതാകുമ്പം പ്രശസ്തിയുണ്ട്. ഇതിപ്പോ ആരെ കാണാ? അക്കരയിൽ കിടക്കുന്ന ആ കിളവിക്ക് കൊണ്ട് രണ്ടിയാ കരി കൊടുത്താൽ ആര് കാണാൻ, ആരറിയാൻ? ഇതിപ്പോ നമ്മൾ വാട്സപ്പിൽ ഇങ്ങനെ കൊടുക്കുന്ന ഫോട്ടോ, എടുക്കുന്ന ഫോട്ടോ, തിന്നുന്ന ഫോട്ടോ എല്ലാം കൂടെ വാട്സപ്പ് ഇട്ട് ഇങ്ങനെ കൊടുത്ത് അയച്ചിടും. അതിന്റെ സ്വഭാവമല്ല, അതോടുകൂടി അങ്ങ് പോയില്ലേ? ആ സ്വഭാവമൊക്കെ പോയില്ലേ? പത്തുപേർ കാണില്ല. നമ്മൾ അമൽ ചെയ്യുമ്പോ ആരും കാണാൻ അറിയാനും പാടില്ലല്ലോ. നമ്മളിത് കൊടുക്കുന്ന എന്തിനാ? അതെല്ലാരും പത്തുപേർ അറിയാൻ വേണ്ടിയിട്ടാണ്. അമലുകൾ സ്വീകരിക്കപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം അൽ ഇസ്തിസ്ഖാറു ബിൽ അമൽ, അമലുകൾ ചെറുതായി കാണണം. നമ്മുടെ നന്മകൾ നമ്മൾ മറച്ചു വെക്കണം, മറച്ചു വെക്കണം. അമലുകൾ സ്വീകരിക്കാനുള്ള കാരണം അതാണ്. അമലുകൾ നമ്മൾ ചെയ്യുന്ന നന്മ മറച്ചു വെക്കണം, ആരും കാണിക്കാനൊന്നുമല്ല.